ഹലോ ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പാട്ട് കേൾക്കുക എന്നുള്ളതല്ലേ. അപ്പം മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇപ്പം എപ്പോഴാണെങ്കിലും ഇപ്പം നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊരു നല്ല പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മൂഡൊന്ന് മാറും. അതല്ല എന്തെങ്കിലും പെയിൻഫുള്ളായിട്ടുള്ള സമയത്ത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ബോഡി പെയിനോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഗേൾസിൻ്റെ ഒക്കെ സമയത്താണ്, ഇപ്പം മെൻസ്ട്രേഷൻ്റെ ഒക്കെ സമയത്താണെങ്കിൽ നമ്മൾ ആ ഒരു ഇപ്പം നമുക്ക് വയറുവേദനിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ കൂടെ നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോൾ ആ ഒരു പെയിൻ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പം ഈ മ്യൂസിക്കിന് വല്ലാത്തൊരു പവറാണ്. നമ്മൾ ഏത് സിറ്റുവേഷനിൽ നിന്നുള്ളതാണെങ്കിലും നമ്മളെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഇപ്പം മ്യൂസിക് തെറാപ്പി ഒക്കെ ഉള്ളതാണ്. അതായത് ഇപ്പം എന്തെങ്കിലും എന്താ പറയുക, പെയിൻഫുള്ളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിലൂടെ പോകുന്ന ആൾക്കാർക്ക് വരെ മ്യൂസിക് കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ട്രീറ്റ്മെൻറ്റ്, അവരുടെ റിക്കവറി ഫാസ്റ്റ് ആക്കും എന്നൊക്കെ പറയാറുണ്ട്. സോ മ്യൂസിക്കിന് അത്ര വലിയ പവറാണുള്ളത് എല്ലാ കാര്യത്തിലും. അപ്പം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അതല്ല, നമ്മൾ പഠിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പം ഈ മ്യൂസിക് കേട്ടുകൊണ്ട്, പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ പാട്ട് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റഡീസ് അത് ഇമ്പ്രൂവ് ചെയ്യുമോ, അതോ ബാഡ് ആയിട്ടാണോ എഫക്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞതിന് ഇതിനൊരു കറക്റ്റ് ആൻസർ ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം മ്യൂസിക് കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുമോ, പാട്ട് കേട്ട് പഠിക്കാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ പല ആൻസേഴ്സ് ആയിരിക്കും പറയുക. കാരണം ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം മിസ്സിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, മിസ്സിന് അങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റാറില്ല. കാരണം എനിക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ വേറെ ഒന്നും ഇല്ലാത്ത സൈലൻസിലിരുന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പറ്റുന്ന ഒരാളാണ് ഞാൻ. നേരെ മറിച്ച് എൻ്റെ അനിയത്തിയാണെങ്കിൽ അവൾക്ക് പാട്ടൊക്കെ കേട്ട് പഠിച്ചാലും കുഴപ്പമില്ല, ടി വി അവിടെ തുറന്നു വെച്ചാലും കുഴപ്പമില്ല, ഓക്കെ, അങ്ങനത്തെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഇങ്ങനെ പാട്ട് കേട്ട് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്, നിങ്ങളങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരാളാണോ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ആളല്ലയോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ബേസിക്കലി മനസ്സിലാക്കണം. എന്നിട്ട് വേണം പാട്ട് കേട്ട് പഠിക്കണോ അതോ പാട്ട് കേൾക്കാതെ പഠിക്കണോ എന്നുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് നോക്കാം. ഫസ്റ്റ്, പാട്ട് കേട്ട് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലും, ഓക്കെ, അങ്ങനെ പാട്ട് കേട്ടാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ മ്യൂസിക്കാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ മ്യൂസിക് ഓപ്റ്റ് ചെയ്യേണ്ടത്, ഏത് തരം മ്യൂസിക്കാണ് നമ്മൾ കേൾക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ഫസ്റ്റ് പോയിൻ്റ് അത് തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പാട്ട് കേട്ടാണ് പഠിക്കുന്നതെങ്കിൽ, നമ്മൾ പഠിക്കുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പാട്ട് കേൾക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ്. ഓക്കെ, ഇപ്പം നമ്മൾ യൂട്യൂബിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ കിട്ടും. ഇപ്പം സ്റ്റഡി ടൈമിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മളെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മൾ ഭയങ്കരമായ ലിറിക്സൊക്കെ ഉള്ള സോങ്സ് സെലക്ട് ചെയ്യരുത്. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലിറിക്സ് ഉള്ളത്, ഭയങ്കര റിത്തമ്മിലൊക്കെ നല്ല വ്യത്യാസമുള്ള അങ്ങനത്തെ പാട്ടുകളൊന്നും നമ്മൾ ചൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയുള്ളൂ ബേസിക് കാര്യമാണ്, നമ്മളങ്ങനെ ഭയങ്കര ലിറിക്സൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളി പാട്ടുകളൊക്കെ ചൂസ് ചെയ്യുമ്പം നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത്? പഠിക്കുന്നത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ അല്ലെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടുള്ള മൂഡായിട്ടിരുന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ലിറിക്സൊക്കെ ഉള്ളത് ഭയങ്കര അടിപൊളി പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഈ പഠിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകും. ഫസ്റ്റ് നമ്മളൊരു പാട്ട് കേൾക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പാട്ടിൻ്റെ താളത്തിലോട്ട് നമ്മൾ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ആ ലിറിക്സ് ആ എന്ത് നല്ല ഭംഗിയുള്ള വരികളാണ് ഈ പാട്ടുകൾക്ക്, അതൊക്കെ നമ്മൾ ഇമാജിനേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യരുത്. അപ്പോൾ പാട്ട് കേട്ട് പഠിക്കുന്നവരാണെങ്കിൽ എന്താ ചെയ്യുക, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് നോക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പഠിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ് കേൾക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് എപ്പോഴും എന്താണ്, ഇപ്പോൾ അടിച്ചുപൊളി പാട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈ വോളിയത്തിൽ കേട്ടിട്ട് ഇങ്ങനെ നമ്മളുടെ വീടുകളിലും മതിലുകളൊക്കെ ഇങ്ങനെ കുലുങ്ങണം അല്ലേ, അങ്ങനെയൊക്കെയാണ് നമുക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടം. പക്ഷേ പഠിക്കുന്ന സമയത്താണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ സ്റ്റഡീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കലും ഹൈ വോളിയത്തിൽ വെച്ചിട്ട് പാട്ട് കേൾക്കരുത്, ആ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പ്ലേ ചെയ്യരുത്. എത്രയും കുറച്ച് വെക്കുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതല്ല, നമ്മൾ ഹൈ വോളിയത്തിൽ വെക്കുമ്പോൾ അത് നമ്മൾ എന്തിനാ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ട് അത് ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. സോ ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്, ഹൈ വോളിയത്തിൽ പാട്ട് വെച്ച് കേൾക്കരുത്. ഒരു ലോ വോളിയത്തിൽ നമ്മളുടെ മൂഡൊന്ന് മാറ്റാനുള്ള അങ്ങനത്തെ രീതിയിലുള്ളൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മളൊരു പ്ലേലിസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക. അതായത് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഏത് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് മ്യൂസിക് ആണോ കേൾക്കുന്നത്, അതായത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആണെന്ന് മിസ് ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് മ്യൂസിക്സ് ഉണ്ട്. അപ്പം അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കി വെക്കുക, ഒരു ഫോൾഡറിലാക്കിയിട്ട് വെക്കുക. അങ്ങനെയാവുമ്പോൾ എന്താ ഗുണം, നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ഒരു ഒന്ന് കഴിഞ്ഞ് അടുത്തതായിട്ട് ആ മ്യൂസിക് തന്നെ വന്നോളൂ. അതല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മളുടെ മൊബൈലിലെ പ്ലേലിസ്റ്റ് നമ്മളെടുക്കും, ഈ ഒരു ഫസ്റ്റ് ഒരു മ്യൂസിക് ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുന്നു, അടുത്തത് ചിലപ്പോൾ വരുന്നത് വേറെ ഏതെങ്കിലും അടിച്ചുപൊളി പാട്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു, നമ്മൾ അത് കേൾക്കാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഇത് മതി, ഈ പാട്ട് കേൾക്കാം, ഈ ഒരു താളത്തിൽ അങ്ങോട്ട് നമ്മൾ അറിയാതെ പോയിപ്പോവും. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ പറ്റുകയെന്ന് വെച്ചാൽ, ഓ ഇത് കഴിഞ്ഞല്ലേ, നമ്മൾ അടുത്ത പാട്ട്, നമ്മൾ അടുത്ത ആ മിസ് പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തത് നമ്മൾ തിരയാൻ വേണ്ടി തുടങ്ങും, അടുത്തത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോകും. നമ്മളുടെ സമയമാണ് അവിടെ പോകുന്നത് അല്ലേ. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ വേറെ ഒന്നിലും നമ്മൾ പോകാൻ പാടില്ല. സോ ഓൾറെഡി എന്ത് ചെയ്തു വെക്കാം, നമ്മളുടെ മൊബൈലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യ ടൈമൊന്നും വെക്കേണ്ട കാര്യമില്ല, താനെ അങ്ങ് പോയിക്കോളും. ചിലപ്പോൾ ചില മ്യൂസിക്കൊക്കെ നല്ല ലെങ്തി ആയിട്ട് ഒരു 1 hour നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. അങ്ങനെ ഒരു 1 hour മ്യൂസിക് ആണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മ്യൂസിക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്നു, ആ 1 hour കഴിഞ്ഞാൽ മ്യൂസിക് നിൽക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 minutes ബ്രേക്ക് എടുക്കാം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കേൾക്കാം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവിടെ ആ പാട്ട് ഡൗൺലോഡ് ചെയ്യാനോ പാട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ അവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ കണ്ട് അത് വഴി അങ്ങോട്ട് പോകും. സോ ഒരു കാരണവശാലും ഈ ചെയ്യുന്നത് നമുക്കൊരു ഡിസ്ട്രാക്ഷനായിട്ട് മാറരുത്. സോ ഓൾറെഡി പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ശരിക്കും പാട്ടൊന്നും ഇല്ല എന്നാൽ പിന്നെ കുറച്ച് റേഡിയോയിലെ കാര്യങ്ങളൊക്കെ കേൾക്കാം, ഒരിക്കലും ചെയ്യരുത്. നെവർ ലിസൺ ടു അ റേഡിയോ ഡ്യൂറിങ് യുവർ സ്റ്റഡീസ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, റേഡിയോയിൽ എന്താ ഉണ്ടാവുക, റേഡിയോയിൽ നമ്മളെ ആഡ്സ് ഉണ്ടാകും, കുറേ ആൾക്കാരുടെ സംസാരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സ്റ്റഡീസിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു കാരണവശാലും പഠിക്കുന്ന സമയത്ത് റേഡിയോ കേൾക്കരുത്, റേഡിയോ ഓഫ് ചെയ്യരുത്. അതിലും പാട്ടൊക്കെ ഉണ്ടാകും, പക്ഷേ അതിനിടയിൽ പല കാര്യങ്ങൾ വേറെയും വരുന്നുണ്ട്, ആഡ്സും അതുപോലെ ചിലപ്പോൾ അവിടെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസും മൂവിയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ഇരിക്കുന്നത് അല്ലേ. അപ്പം അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാട്ട് കേൾക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പഠിക്കുന്ന സമയത്ത് പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പാട്ട് അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തായിക്കോട്ടെ, അതൊരു കാരണവശാലും നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യരുത്. കാരണം നമ്മളൊരു പഠിച്ചു കഴിഞ്ഞു, മെമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒക്കെ അടച്ചു വെച്ചു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ ഓർത്തെടുക്കും, നമ്മളെ ബ്രെയിൻ അത് റീകോൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബേസിക് മ്യൂസിക്സ് ഒന്നും വേണ്ട, നമ്മൾ അത് റീകോൾ ചെയ്യാം. ആ സമയത്ത് നമ്മൾ മ്യൂസിക് വെക്കുമ്പം അതെന്താ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബ്രെയിൻ അത് ഈസി ആയിട്ട് റീകോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ മെമ്മറൈസ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലും മ്യൂസിക്കും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ തന്നെ റീകോൾ ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മ്യൂസിക് വെച്ചാലും പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി, മിസ് അങ്ങനെ പറ്റില്ല, മിസ്സിനെ പോലെയുള്ള ആൾക്കാരാണ്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്, പക്ഷേ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1 hour പഠിക്കുക, ഒരു 1 hour ലേൺ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കുക. നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ മാക്സിമം അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന 45 minutes ആണ്. അപ്പോൾ 45 minutes വരെ കാത്തിരിക്കാൻ നിൽക്കേണ്ട, ഒരു 1 hour എടുക്കാം. ഒരു 1 hour പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാമല്ലോ. ആ കുഞ്ഞ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മ്യൂസിക് കേൾക്കാം, ഒരു 5 minutes അല്ലെങ്കിൽ ഒരു 10 minutes നമുക്ക് എന്ത് ചെയ്യാം, മ്യൂസിക് കേൾക്കാം. അങ്ങനെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നാവും, നമ്മളൊന്ന് റിഫ്രഷ്ഡ് ആകും, നമ്മളുടെ മൂഡൊന്ന് എന്ത് ചെയ്യും, എലിവേറ്റഡ് ആകും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പിന്നെയും ഫ്രഷായിട്ട് അടുത്തൊരു 1 hour പഠിക്കാൻ വേണ്ടി പറ്റും. സോ മ്യൂസിക് പിന്നെ ദെൻ സ്റ്റഡി 1 hour, പിന്നെ എന്ത് ചെയ്യാം, പിന്നെയും മ്യൂസിക് ദെൻ സ്റ്റഡി. ഇങ്ങനെ ഒരു സൈക്കിൾ നമ്മൾ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു ലോങ് ബ്രേക്ക് എടുക്കാം, ഒരു 30 minutes അല്ലെങ്കിൽ ഒരു 45 minutes നമുക്ക് ലോങ് ബ്രേക്ക് എടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു ഇതേ 10 minutes ബ്രേക്ക് മതി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലോങ് അവർ ബ്രേക്ക് എടുക്കാം, ഒരു 1 hour അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു 2-3 സൈക്കിൾ കഴിഞ്ഞാലേട്ടോ ഒരു 45 minutes ഒക്കെ നമുക്ക് ബ്രേക്ക് എടുക്കാം, വീണ്ടും റിഫ്രഷ്ഡ് ആയിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. അപ്പം മ്യൂസിക്കിന് അത്രയധികം പവർ ഉള്ളതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്, മ്യൂസിക് കേട്ടും പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അതല്ല ഡിസ്ട്രാക്ഷനാണ് മ്യൂസിക് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 hour
പ്യുവർ സൈലൻസിലിരുന്ന് പഠിക്കാം, അത് കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ചു വരണം, അല്ലാതെ പാട്ടിൻ്റെ ഓളത്തിൽ അങ്ങോട്ട് പോകരുത്. ഞാൻ പാട്ട് കേൾക്കുന്നത് തന്നെ നിങ്ങൾക്ക് റിഫ്രഷിംഗ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കണം. സെലക്ട് ചെയ്യുമ്പം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം മറ്റേതാകുമ്പം നമുക്ക് ഒരു പാട്ടുകൂടി കേൾക്കാം, ഒന്നുകൂടെ അങ്ങനെ നമ്മൾ പോയി പോകാനൊരു ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ റേഡിയോ ഒന്നും കേൾക്കാൻ നിൽക്കേണ്ട, പ്ലേലിസ്റ്റ് തന്നെ നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാട്ട് കേട്ട് പഠിക്കേണ്ടവർക്ക് പാട്ട് കേട്ട് പഠിക്കാം, അല്ലാത്തവർക്ക് അതിനിടയിലുള്ള ബ്രേക്കിന് പഠിക്കാം. എന്തായാലും മ്യൂസിക് എന്ന് പറയുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അത് പക്ഷേ നിങ്ങൾ എങ്ങനത്തെ പേഴ്സൺ ആണ്, അതായത് പാട്ട് കേട്ട് പഠിക്കാൻ പറ്റുന്നവരാണോ അല്ലാത്തവരാണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ.